വലിയ അറിവാണ് ഏലത്തോട്ടത്തിൽ കദളി വാഴ വെച്ച് അതിൽ നിന്ന് മികച്ച ആദായം എടുക്കുക. അതെങ്ങനെയാണ് ഇതിന്റെ രീതി? ഇതിന്റെ വിത്തൊക്കെ എവിടെ നിന്നാണ് നമുക്ക് ശേഖരിക്കാൻ കഴിയുന്നത്? നമ്മുടെ ബ്ലോഗ് കാണുന്ന പലർക്കും ചിലപ്പോൾ അങ്ങനെ ഒരു വിത്ത് ആവശ്യം വന്നാൽ നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? അതിനെ കുറിച്ച് എന്താണ് പറയുക? കദളി വാഴയുടെ വിത്ത് എന്ന് പറഞ്ഞാൽ ഇത് ബൾക്കായിട്ട് ഏത്തവാഴ വിത്ത് ലഭ്യമാവുന്ന പോലെ അങ്ങനെ കിട്ടാറില്ല. ഇച്ചിരി കൂടുതൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരുടെ അടുത്ത് മാത്രമേ ഈ വിത്തുകൾ കിട്ടാറുള്ളൂ. പല പ്രേക്ഷകർക്കും ഇത് ഇങ്ങനെ ഒരു കൗതുകമൊക്കെ തോന്നി, ഒരു വിത്ത് ചോദിച്ചാൽ അങ്ങനെ കൊടുക്കാൻ കഴിയും? ഉണ്ട്, നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഹാർദമായ സ്വാഗതം. അങ്ങ് ഒന്ന് പരിചയപ്പെടുത്തിയായിരുന്നു. എന്റെ പേര് AD സന്തോഷ് എന്നാണ്. വീട് രാജാക്കാട് അടിവാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട്. പൊതു പ്രവർത്തന രംഗത്തൊക്കെ ദീർഘകാലമായിട്ടുള്ള പ്രവർത്തന പാരമ്പര്യമുള്ളൂ. എനിക്ക് തോന്നുന്നു രാജാക്കാട് സ്കൂളിന്റെ PTA പ്രസിഡന്റ് ആയിട്ട് ദീർഘകാലത്ത് ആയിട്ട് PTA പ്രസിഡന്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ദീർഘകാലം പഞ്ചായത്ത് മെമ്പർ, പൊതുപ്രവർത്തകൻ, ആ കാര്യത്തെ കുറിച്ച് തോന്നുന്നു. ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് എന്ന് പറഞ്ഞാൽ CPIM രാജാക്കാട് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ ടൈമിൽ പഞ്ചായത്ത് രാജാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടും 7 വാർഡ് മെമ്പറായിട്ടും പ്രവർത്തിച്ച ആളാണ്. അങ്ങനെ സ്കൂളിലെ രാജാക്കട സ്കൂളിൻ്റെ PTA പ്രസിഡൻറ്റും കൂടിയാണ് നിലവിൽ. നമ്മൾ പൊതുപ്രവർത്തനത്തോടൊപ്പം കൃഷിയും ഒപ്പം ഒരേയൊപ്പം കൊണ്ടു നടക്കുന്ന ഒരു രീതിയാണ് നമ്മളുടെ. ഒരു കാര്യം കൂടെ എനിക്ക് തോന്നുന്നത്, ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ ഇടുക്കി ജില്ലയിലെ ഏലത്തോട്ടം തൊഴിലാളികളുടെ ഏറ്റവും കരുത്തുറ്റ സംഘടനയാണ്. അതിന്റെ അമരക്കാരനായിട്ട് ദീർഘകാലം അനുശേദ്യനായിട്ട് താങ്കളുടെ അച്ഛൻ AK ദാമോദരൻ അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു. അതിനെ കുറിച്ച് എന്താണ് പറയാൻ? അതും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി. എന്റെ അച്ഛനും ദീർഘകാലം ഹൈറേഞ്ചിൽ കൂടിയതിനു ശേഷം ഈ തോട്ടം തൊഴിലാളി യൂണിയൻ, ദേവികുളം എസ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്ന യൂണിയൻ സംഘടിപ്പിക്കുകയും അല്ലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഒരു സ്ഥിരമായ കൂലിയും അതുപോലെ തന്നെ അവരുടെ ജോലി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആണ് യൂണിയൻ സംഘടിപ്പിച്ച്. അതിൻ്റെ നേതൃത്വത്തിൽ മണിയാച്ചനോടും ജയചന്ദ്ര സാറിനോടും ഒക്കെ ഒപ്പം പ്രവർത്തിച്ച് ആ യൂണിയൻ്റെ ദീർഘകാലം ദേവികുളം എസ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയും പിന്നീട് HRTTU യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും എല്ലാം പ്രവർത്തിച്ച് സേനാപതി രാജാക്കാട് പഞ്ചായത്തുകളുടെ പ്രസിഡന്റും ഒക്കെ ആയി വർക്ക് ചെയ്ത ആളാണ് എന്റെ പിതാവ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സേനാപതി രാജാക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റും ആയിരുന്നല്ലേ. അതുപോലെ തന്നെ സന്തോഷ് സമ്മിശ്ര കർഷകനാണ്, സമ്മിശ്ര കൃഷിയുടെ കർഷകൻ. എനിക്ക് തോന്നുന്നു സന്തോഷിന്റെ പുരയിടത്തിൽ ഇല്ലാത്ത പല വൃക്ഷങ്ങളും അതുപോലെ തന്നെ മറ്റു വിളകളും ഒന്നും തന്നെ ഇല്ല. ജാതിയുണ്ട്, ഗ്രാമ്പു ഉണ്ട്, നെൽവയലുകൾ വരെ രാജാക്കാടിന് അപ്രതീക്ഷിതമായി അതുവരെ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഏലകൃഷി രംഗത്ത് ഒരു 2 പതിറ്റാണ്ട് 20-25 വർഷക്കാലമായിട്ട് സന്തോഷ് ഏലം കൃഷി രംഗത്തുണ്ടല്ലേ. ഇതിന്റെ ഒരു അനുഭവം എങ്ങനെയാണ്, ഈ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം? ഞാൻ കൃഷിപ്പണി രംഗത്ത് പോകുന്നു പറഞ്ഞാൽ അച്ഛൻ പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് രാവിലെ വീട്ടിൽ നിന്നിറങ്ങും. ഞാൻ ഒരാളാണ് ആണുങ്ങളെ വീട്ടിൽ മകനായിട്ടുള്ളത്. അപ്പം പിന്നെ കാർഷിക മേഖല ശ്രദ്ധിക്കണമെങ്കിൽ വേറെ ആളില്ലാതെ പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് നിയുക്തനായി. ഏതാണ്ട് 25 വർഷക്കാലത്തോളം ഈ ഏലക്കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വന്നു. സമ്മിശ്ര കൃഷികൾ ജാതി, കുരുമുളക്, ഏലം, അതുപോലെ തന്നെ നെൽവയൽ ഉണ്ടായിരുന്നു. ഈ കൊറോണ വന്ന 2 വർഷമായുള്ള നെൽകൃഷി നിർത്തിയിട്ട് എൻ്റെ ചുറ്റുവട്ടവും എൻ്റെ പ്രദേശത്തും എല്ലാവരും നെൽകൃഷി നിർത്തിയിട്ടും ഞാൻ നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. സമീപകാലത്ത് നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിലം ഉഴുതാനുള്ള ട്രില്ലറിൻ്റെ ദൗർലഭ്യമാണ് നമുക്ക് കൃഷി രംഗത്ത് നിന്ന് നമ്മൾ പിന്നോട്ടടിക്കാൻ കാരണമുണ്ടായത്. ഓക്കെ, എന്നാലും നെൽവയൽ അതുപോലെ തന്നെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടല്ലോ. മറ്റു കൃഷികളിലേക്കെല്ലാം വഴി മാറിയിട്ടുണ്ടോ? വഴി മാറിയിട്ടില്ല, ഇപ്പോഴും ചതുപ്പ് സംരക്ഷിച്ച് തന്നെയാണ് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ഞാൻ ഏലം കൃഷി രംഗത്തേക്ക് ആദ്യം കടന്നു വരുന്നത് ഒരു 4 ഏക്കർ കരിങ്കാട് ചെറിയ വിലയ്ക്ക് ഏക്കറിന് 40,000 രൂപയ്ക്ക് ഈ കള്ളിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്, അതിന് അടുത്ത് തന്നെയാണ്. അപ്പൊ റോഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാല് അന്ന് വാഹനസൗകര്യമൊന്നുമില്ല, ബസ്സിന് ചെന്നിട്ട് ഒരു 2.5 കിലോമീറ്റർ ആന പോയൊക്കെ ഉള്ള കാട്ടിൽ കൂടെ നടന്നു വേണമായിരുന്നു പോകാനായിട്ട്. അങ്ങനെ അവിടെ പോയി ആ സ്ഥലം എടുത്ത് വെട്ടിത്തെളിച്ച് പോണത് ഏലമെല്ലാം വെച്ച് 3ാം വർഷം ചെടിക്ക് ഒരു നല്ല കായൊക്കെ ആയി വന്നു കഴിഞ്ഞപ്പം അന്ന് പൊതുവെ ആ കാലഘട്ടത്തിൽ ഏലക്കായ്ക്ക് 750 രൂപ വിലയും വന്നു. അപ്പൊ അതായത് 98 കാലങ്ങളിലാണ്, 97-98 കാലങ്ങളിലാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കച്ചവടക്കാർ വന്നു, അവിടെ അത് കൊടുത്തു. അവിടെ നല്ല വിലയ്ക്ക് അന്ന് 40 മേടിച്ചത് 3ാം വർഷം ഏക്കറിന് 2.5 വെച്ച് അത് കൊടുത്ത് അതിനുശേഷമാണ് രാജാക്കാട്ടിലേക്ക് കൃഷി പോക്കുവരവ് സൗകര്യമൊക്കെ അനുസരിച്ച് രാജാക്കാട്ടിലേക്ക് വന്നത്. 2001-ലാണ് ഇവിടെ വന്നത്. പ്ലാന്റ് ചെയ്തെടുത്ത 15-ാമത്തെ മാസത്തെ ചെടിയാണ്. 15 മാസമായ ചെടിയാണ് എന്നിരിക്കുന്നത്. ഇതിന്റെ ആദ്യം കായ്ക്കാനായിട്ട് തുടങ്ങുന്നുള്ളൂ. ഞള്ളാനി ഐറ്റമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. എന്റെ അനുഭവത്തിൽ വെച്ച് നിലവിൽ ഞള്ളാനിയെ വെല്ലുന്ന ഒരു ഐറ്റവും അനുഭവത്തിൽ നിന്ന് കണ്ടിട്ടില്ല. ഞള്ളാനി ഏലത്തിന് നമ്മൾ എന്തേരെ ഇൻപുട്ട് കൊടുത്താൽ എടുക്കും, അതുപോലെ തന്നെ ഔട്ട്പുട്ടും ഉണ്ട്. പിന്നെ കുട്ടികളെ നോക്കുന്ന പോലെ നോക്കണം, കീടബാധകൾ
ഇതിനൊരു പ്രധാന പ്രശ്നമാണ്. നമ്മൾ കൊച്ചു കുട്ടികളെ പരിപാലിക്കുന്ന പോലെ നോക്കിയാലേ ഇതിന് നമുക്ക് കൃത്യമായ വരുമാനം ലഭ്യമാകുള്ളൂ. സന്തോഷ് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിരവധി ഹൈബ്രിഡ് വെറൈറ്റികൾ പുതിയതായിട്ടൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ പോലും സന്തോഷിന്റെ 25 വർഷത്തെ അനുഭവത്തിൽ ഏറ്റവും നല്ലതും മികച്ചതും ഞെല്ലാനും തന്നെയാണെന്നാണല്ലേ? അതെ, പല ഐറ്റം ഞാൻ സാമ്പിളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. പാനിക്കുളങ്ങര ഞെള്ളാനി, അതുപോലെ തന്നെ ഏലരാജന്, അതേപോലെ പാലാക്കൊടി, അങ്ങനെയുള്ള വിവിധ ഇനങ്ങൾ, ഇപ്പോൾ നമ്മുടെ കണിപോറമ്പന, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ മെച്ചം എല്ല് കൂടുതൽ കിട്ടുന്ന ഞെള്ളാനി ഏലത്തിനാണ്. ഇതിന്റെ വളർത്തുന്ന രീതി, പരിചരിക്കുന്ന രീതി ആദ്യം മുതൽ അദ്ദേഹം തന്നെ നമ്മൾ നിലമൊരുക്കി ശരിക്കും മണ്ണിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി കുമ്മായം ശരിക്കും ഇടണം. കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ ചെടിയൊക്കെ വെച്ച് ഒരു 20 ദിവസം കഴിഞ്ഞ് ഇതിന്റെ വേര് പൊയ്യ ഓടാൻ തുടങ്ങുമ്പോൾ ബേസിക് വിളവായിട്ട് ഞാൻ കൊടുക്കാറുള്ളത് ഈ കമ്പോസ്റ്റ്, എല്ലുപൊടി, അങ്ങനെയുള്ള ഐറ്റങ്ങളാണ്. മെയിലിന്റെ ഏറ്റവും ഫോസ്ഫേറ്റ് വളങ്ങളൊക്കെയാണ് കൊടുക്കാറുള്ളത്. രാസവളം പൊതുവെ ഞാൻ എൻ്റെ കൃഷിയിൽ രാസവളം ഉപേക്ഷിക്കുന്ന ഒരു രീതിയാണ് ഇതുവരെയും. അതുപോലെ തന്നെ വേരുപുഴുവിനും മരുന്നൊഴിക്കുക എന്നുള്ള ഒരു പരിപാടി എൻ്റെ കൃഷിയിൽ ഇത്രയും വർഷമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. വളപ്രയോഗ രീതികൾ അങ്ങ് ചെയ്യുന്ന വളപ്രയോഗ രീതികളുടെ ഏറെ ഒരു ഞാൻ ജൈവവളത്തിനാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കാറുള്ളത്. ഷെറാ മില്ല് അല്ലെങ്കിൽ ഗ്രീനിസ് മിൽ എന്ന് പറയുന്ന ആ വളമാണ് ബേസിക്കായിട്ട്. ഒരു സീസൺ ആദ്യം തന്നെ ഒരു 1.5 കിലോ അല്ലെ 1 കിലോ വരുന്ന രീതിയിൽ ചെടിയുടെ അളവിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് കൊടുക്കാറുണ്ട്. അത് ഫോസ്ഫേറ്റ് വളങ്ങള് ഇതിന്റെ കൂടുതൽ ഗുണം അതിന് കിട്ടും. ലെതർ മീല്, അങ്ങനെ പിണ്ണാക്ക്, എല്ലാം അടങ്ങിയ വളമാണത്. അതോടൊപ്പം തന്നെ ഒരു ആക്ഷേപം നിലനിൽക്കുന്നത് അനുഭവസ്ഥാന കർഷകർ പറയുന്നത് ബ്രാൻഡഡ് കമ്പനികൾ എന്ന പേരിൽ പല കമ്പനികളും ഇപ്പൊ കൂണു പോലെ മുളച്ചു പൊങ്ങാറുണ്ട്. ഇവരൊക്കെ ഉത്പാദിപ്പിക്കുന്ന ജൈവ വളങ്ങൾ ഇതെല്ലാം പലതും കൃത്രിമ കണ്ടന്റ്, യൂറിയയുടെ കണ്ടന്റ് വരെ ഉണ്ടെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഒരുപറ്റം ആളുകൾ ഏലം കൃഷി ചെയ്യുക എന്നുള്ളതല്ല അവരുടെ കച്ചവടക്കണ്ണെന്ന് പറയുന്നത്. നമ്മുടെ ഈ ഏലം കൃഷിക്കാരെ എങ്ങനെ ഏത് വിധേനയും ചൂഷണം ചെയ്യുക, ഇവിടെ മാർക്കറ്റിൽ ഏലകൃഷിക്കാരന് വേണ്ട സാധനം കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിച്ച് എങ്ങനെയും ആളുകളെ ഉപയോഗിച്ച് അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളതാണ് ആ അത്തരക്കാരുടെ കണ്ണ്. അപ്പോൾ അതിനുവേണ്ടി ഏത് ഹീനമാർഗവും അവർ പ്രയോഗിച്ച് കമ്പോളം പിടിക്കാനുള്ള സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കും. ജൈവവളങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കർഷകർ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങയുടെ ഒരു അഭിപ്രായം? അഭിപ്രായത്തിൽ ഒരു കൃഷിക്കാരന് തന്നെ പറ്റിയില്ലെങ്കിൽ 3-4 കൃഷിക്കാരെ ഗ്രൂപ്പായിട്ട് ചേർന്നുകൊണ്ട് ഈ ആലുവ പോലുള്ള പ്രദേശങ്ങളിൽ പോയി എല്ല് ഡയറക്റ്റ് കണ്ട് അത് പൊടിച്ച് മേടിക്കുകയാണെങ്കിൽ നല്ല എല്ലുപൊടി നമുക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക കടയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് മേടിക്കാതെ തമിഴ്നാട്ടിൽ പോയി അതിൻ്റെ മൊത്തം വാങ്ങിച്ച് വെള്ളം കൊടുത്ത് പൊടിച്ച് കൊണ്ടുവരുന്നതാണെങ്കിൽ അതും ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഏലത്തിന് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലാതെ ചാക്കുകളിൽ, കടകളിൽ വരുന്ന പല ബ്രാൻഡുകൾ വന്നു കഴിഞ്ഞാലും അതിനകത്തെല്ലാം ഒത്തിരി വേസ്റ്റ് സാധനങ്ങളെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് തൂക്കം ഒരു ചാക്കിനെ തൂപ്പിക്കുന്ന സംവിധാനത്തിലാണ് അവരുടെ കച്ചവടം. അതിൽ ഏറ്റവും നല്ലത് നമ്മൾ ഏലത്തിനുള്ള വളങ്ങൾ തിരഞ്ഞെടുക്കും. ജൈവ വളങ്ങളാണെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ബ്രാൻഡായിട്ട് നമുക്ക് വിശ്വാസത്തോടെ കിട്ടുന്ന ഏതാണെന്ന് നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. പുതിയതായിട്ട് പ്ലാന്റ് ചെയ്യുമ്പോൾ 1.5 അടി കുഴി എടുത്തിട്ട് ആ കുഴി മൂടി വരുമ്പോൾ 2-2.5 അടി വിസ്താരത്തിലാവും. അത് നികത്തി എടുത്തിട്ടാണ് ചെടി വയ്ക്കുന്നത്. ചെടി വെച്ച് കരികിലേക്ക് ഇട്ടും മൂടി ആ ചെടി നമ്മൾ വെച്ചതിന് ശേഷം അങ്ങനെ ആദ്യം പറഞ്ഞ പോലെ തന്നെ 20 ദിവസം കഴിഞ്ഞാണ് ബേസിക് വളം എന്തെങ്കിലും കൊടുക്കാറുള്ളു. പിന്നീട് ചെടി വളർന്നു വരുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പോളിയാർ സിസ്റ്റമാണ് ഉപയോഗിക്കാൻ. രാസവളം കണ്ടവാനും വാരിയിടാതെ പോളിയാറാണ് ഡയറക്റ്റ് കൊടുക്കുന്നൊരു സംവിധാനത്തിലാണ് പോകുന്നത്. ഈ രാസവളം അങ്ങയുടെ തോട്ടത്തിൽ കാര്യമായിട്ട് ഉപയോഗിക്കാറ് മറ്റെന്തൊക്കെ കീടനാശിനികളാണ് സാധാരണ? കീടനാശിനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ മോണോഡോസ് ഐറ്റങ്ങൾ, അത് നിരോധിക്കപ്പെട്ട സാധനമാണ്, വീണ്ടും അത് ഇപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും വീര്യം കുറഞ്ഞ സൈസും മരുന്നുകളാണ് നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്. പിന്നെ വേരുപുഴു എന്ന് പറയുന്ന പ്രശ്നം എൻ്റെ കൃഷിസ്ഥലത്ത് ഇതുവരെയും വന്നിട്ടില്ല. ഞാൻ അതിന് പ്രത്യേകിച്ച് മരുന്ന് ഒഴിക്കാറ് പോലും. അത് അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയതുള്ളൂ. എന്നോട് വേറൊരു അനുഭവമുള്ള കൃഷിക്കാരൻ പറഞ്ഞു, ഇത് ചെയ്യാതിരിക്കുവാണെങ്കിൽ സ്വയം പ്രതിരോധ ശേഷി ഈ ചെടികൾക്കുണ്ടാവുന്നു. ഒരുമാതിരിപ്പെട്ട കൃഷിക്കാരെല്ലാം വർഷത്തിന് 2 തവണ ഈ വേരുപുഴുവിനുള്ള മരുന്ന് ഒഴിക്കാറുണ്ട്. ഞാൻ എൻ്റെ തോട്ടത്തിൽ എന്തായാലും ഇതുവരെയും വേരുപുഴുവിനുള്ള ഒരു മരുന്നും കയറ്റിയിട്ടില്ല. അത് ചെടിക്ക് സ്വയമേ പ്രതിരോധ ശേഷി കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ നിൽക്കുന്ന ചെടികളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ചെടികൾക്ക് നല്ല ഗ്രീനിഷ് ആണ്. സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ തന്നെ വേരുപുഴുവിന്റെ ഒരു ഉപദ്രവം ചെടികൾക്ക് ഇല്ലെന്ന് തന്നെ നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. 20 വർഷത്തിനിടയ്ക്ക് അങ്ങയുടെ അനുഭവമാണോ പറയുന്നത്? 20 വർഷത്തിനിടയ്ക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത്.
സന്തോഷത്തോടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ചില ബൂസ്റ്റ് ടോണിക്കുകളുണ്ട്, ഞാൻ പല എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിരുന്നു 40,000 രൂപ ഒരു ലിറ്ററിനുള്ള ബൂസ്റ്റ് ടോണിക്കുകളുണ്ട്, നല്ല വില കൂടിയതുണ്ടാവുണ്ട്. കർഷകൻ ഈ പറയുന്നതിന്റെ എപ്പോഴും ഒരു ഷോപ്പിൽ ചെല്ലുമ്പോൾ, വള്ളക്കടയിൽ ചെല്ലുമ്പോൾ ആദ്യം എന്റെ കണ്ടുപിടുന്നത് ഈ ടോണിക്കുകളൊക്കെയാണ്. ഇതിന് വലിയ മാജിക് മജീഷ്യൻ പവർ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കായ ഗ്രോത്ത് ഉണ്ടാവും, വലിപ്പം ഉണ്ടാവും, കളർ ഉണ്ടാവും. എത്തരത്തിലുള്ള ടോണിക്കുകളൊക്കെയാണ് സന്തോഷ് അങ്ങയുടെ ഈ തോട്ടത്തിലുള്ള? ടോണിക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അതൊരു ഉത്തേജക പ്രയോഗമാണ്. അത് ഏറ്റവും കൂടിയത് ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റ് കുറഞ്ഞുള്ള ടോണിക്ക് മാത്രം ഈ ഇലച്ചെടികൾക്ക് കൊടുത്താൽ മതി. അത് കൃഷിക്കാരെ അത് വഞ്ചിക്കുന്ന ഒരു പരിപാടിയാണ്. വില കൂട്ടി വില കൂട്ടി അളവ് കുറച്ചുകൊണ്ടും ആ രീതിക്കുള്ള അതൊക്കെ മാർക്കറ്റിലെ ഓരോ തന്ത്രമാണ്. അതിലൊന്നും നമ്മൾ ഞാനൊക്കെ ഉപയോഗിക്കുന്നത് കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ ടോണിക്കുകൾ ആ വർഷത്തിലൊരു 2 തവണ അല്ലെങ്കിൽ 3 തവണ കൂടുതൽ കൊടുക്കത്തില്ല. സാധാരണ 2 പ്രാവശ്യം എന്ന് പറയുമ്പോഴത്തേക്കും 12 തവണയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് കൂടുതൽ. സന്തോഷം 3 തവണയൊക്കെ ഉപയോഗിക്കും. 3 തവണ കൂടുതൽ ഒരു സീസണിൽ ഉപയോഗിക്കത്തില്ല. കർഷകർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഏലക്കായുടെ വില ചൊറിയുന്നത്. ഒരു പ്രശ്നം ചൊറിയുടെ പേര് പറഞ്ഞു തന്നെ 100-400 രൂപ ഒരു കിലോ ഏലക്കായ്ക്ക് കുറയ്ക്കുകയാണ് വ്യാപാരികൾ. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ സീസണിലെ ചെറുകിട കൃഷിക്കാരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഏലക്കായ്ക്ക് ചൊറിയുണ്ടെന്നുള്ളതാണ്. മാർക്കറ്റിൽ കൊണ്ടുചെല്ലുമ്പം ഏതാണ്ട് വ്യാജ സാധനം വിൽക്കാൻ ചെല്ലുന്ന രീതിയിലാണ് വ്യാപാരിയുടെ ഇടപെടലും. എന്തെന്ന് കഴിഞ്ഞാൽ പലവിധ മരുന്നുകൾ ആളുകൾ ഏലത്തിനടിക്കുന്നു. വേനൽക്കാലത്ത് സീസൺ ആരംഭത്തിൽ പുതിയ കായ ഉണ്ടാകുമ്പം അതിൻ്റെ പോളറിടയിൽ ഇലപ്പനെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതാണ് പിഞ്ച് കായ പിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ നീര് ഊറ്റി കുടിക്കുന്നതാണ് ഈ ഏലക്കായ്ക്ക് ചൊറി പിടിക്കുന്നത്. ആ ടച്ച് ഒരിക്കലും അത് മാറത്തില്ല. കായ പഴുത്ത് ഉണങ്ങിയെടുത്താലും അത് അതേപടി തന്നെ നിൽക്കുകയാണ്. അപ്പം അതിന് പറ്റിയ മരുന്നുകൾ മാർക്കറ്റിൽ കിട്ടണമെങ്കിൽ അതിന് ഭീമമായ വിലയും വേണം. ഇത് തിരിച്ചറിയാനും പറ്റില്ല. ചൊറി പിടിച്ചു കഴിഞ്ഞു ഇതിന് അറിയാനും പറ്റുള്ളൂ. അപ്പോൾ മുൻകൂട്ടി തന്നെ അതിനുള്ള ഏല സീസണിൽ വള്ളി അടിക്കുന്ന സമയത്ത് തന്നെ ഇലപ്പാനുള്ള പ്രത്യേകം മരുന്നും നമ്മൾ അടിച്ചെങ്കിൽ മാത്രമേ ഈ ചൊറി കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിക്കപ്പെടാതെ വളരുമ്പോൾ കാ വലുതായി കഴിയുമ്പോൾ ഈ ചൊറി കണ്ണ് വേണം, മൊത്തം ചെറിയ ചെറിയാന്ന് ഉള്ള പരാതി പറയുന്നത്. ഈ വർഷം ശരാശരി നമ്മുടെ മാർക്കറ്റിൽ ചെറിയുള്ള കായ്ക്ക് 700 രൂപയ്ക്കാണ് കച്ചവടം. 650 രൂപ, 700 രൂപ അങ്ങേറ്റം വന്ന 750 രൂപ വരെ അതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചാണ് ഏലക്കായിരുന്നത്. ഭൂരിപക്ഷം ചെറുകിട കൃഷിക്കാരും ചെറിയുടെ ആ വലിയൊരു ഇതിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. ചെറിയൊന്നുള്ള രോഗം എല്ലാം ഈ കർഷകരുടെ ഈ പറയുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഏലം കർഷകരെ സംബന്ധിച്ചവരുടെ സമാധാനം കിട്ടുന്ന ഒരു രോഗമാണ്. സന്തോഷിന്റെ തോട്ടത്തിൽ ഫിസേറിയ അങ്ങനെ കാണുന്നില്ല. എങ്ങനെയാണ് ഫിസേറിയത്തിനുള്ള ഒരു മരുന്നൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയൊക്കെ എന്താണ്, എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്? ഫിസേറിയം ഉണ്ടാകുന്നതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ തലേവർഷം തന്നെ ആരംഭിക്കും. പെട്ടെന്ന് ഫിസേറിയം രൂപപ്പെടുന്നതല്ല. അപ്പോൾ നമ്മൾ ഈ നവംബർ മാസം, നവംബർ ഡിസംബർ അങ്ങനെ വേനൽക്കാലം ആരംഭിക്കുന്ന മുതൽ ചെടികളിൽ ഉണ്ടാകുന്ന ഇലകളുടെ അടിയിലുണ്ടാകുന്ന ഫംഗസുകൾ, ആ ഫംഗസുകൾ വർദ്ധിച്ച് വർദ്ധിച്ച് വന്നാണ് ഈ ഫിസേറി എന്ന അസുഖത്തിലേക്ക്. ഏലത്തിൻ്റെ പോള, നമ്മൾ ഒരു ഇലപ്പോള പൊളിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ചെറിയ ഓറഞ്ച് കളറിൽ ആ സംവിധാനം വരും. ആ ഇത് വരുമ്പോഴേ ഫിസേറിയം ബാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കണക്കൂട്ടിയാണ്. പിന്നെ ആ വള്ളിയില അറിയാം, വള്ളിയിലൊരു കളർ വ്യത്യാസം വരും, പിങ്ക് കളർ. അങ്ങനെ ആ രീതിക്ക് വരുമ്പോൾ നമ്മൾ അത് ഫിസേറിയം രൂപപ്പെടുന്നതെന്ന് അന്നേരം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫംഗസൈഡ് മരുന്ന് വേനൽക്ക് ശരിക്ക് 1.5 വട്ട് മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് 1.5 വട്ട് ഫംഗസൈഡും കൂടെ കൂട്ടി കൊടുക്കണം. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ഒരു നിരീക്ഷണമുള്ള ഒരാളാണെന്ന് തോന്നുന്നത്. ഏലത്തിൻ്റെ വിലയുടെ കാര്യത്തിൽ എന്താണ് എനിക്ക് പറയാൻ? നമ്മുടെ ധനത്വ ശാസ്ത്ര അതിൻ്റെ വകുപ്പ് വെച്ച് നോക്കിയാൽ മാർക്കറ്റിലെ ഉൽപ്പാദനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഉൽപ്പാദനം കുറഞ്ഞു വരുമ്പോൾ വില കൂടേണ്ടതാണ്. സ്വാഭാവികമായിട്ട് ഈ വർഷം സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ ഉൽപ്പാദനവും ഇല്ല, വിഭാഗം വിലയും ഇല്ലാത്ത അവസ്ഥയാണ് ഈ വർഷം കണ്ടുവരുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ ലേല ഏജൻസിയിൽ നടക്കുന്ന വലിയൊരു കൊള്ളയാണ് അവിടെ നടക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഓപ്ഷനിൽ പിടിച്ച് കൊണ്ടുപോകുന്ന ഏലക്ക തമിഴ്നാട്ടിൽ ചെന്ന് ഗ്രേഡ് തിരിക്കും. ഗ്രേഡ് തിരിച്ച് നല്ല കായ്കളെല്ലാം 10,000-3,000 രൂപയ്ക്ക് ഗ്രേഡ് തിരിച്ച് 9 ബോൾഡും 8 സെവണും അങ്ങനെയുള്ള നല്ല ഗ്രേഡ് തിരിച്ച് ബോംബെക്കും അങ്ങനെ ഡൽഹിയിലേക്കും എല്ലാം കയറ്റുമതി ചെയ്യുന്നു. ഈ ഗ്രേഡ് തിരിച്ച് ഏറ്റവും ലോ ക്വാളിറ്റി വരുന്ന കായ വീണ്ടും ഈ ഓപ്ഷൻ സെൻറ്ററിൽ റീപൂൾ ചെയ്യുകയാണ്. മനഃപൂർവ്വം റീപൂൾ ചെയ്ത് മാർക്കറ്റ് ഇടിച്ച് എടുക്കുന്ന ഒരു സംവിധാനമാണ് ലേല കേന്ദ്രം. ഇതിന് പിന്നിൽ വൻകിട ലോബികളാണ്. നമ്മളെ ചെറുകിടക്കാരെ കൊണ്ടൊന്നും നോക്കി നടക്കാൻ പറ്റാത്ത, കയ്യെത്തി പിടിക്കാൻ പറ്റിയല്ലാത്ത രീതിയിലുള്ള കൊള്ളയാണ് ഈ രംഗത്ത് നടക്കുന്നത്. ഇതിന് ഒരു അറുതി വന്നെങ്കിൽ മാത്രമേ, റീപൂളിംഗ് സംവിധാനം പാടെ അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഏലക്കായ്ക്ക് മാർക്കറ്റിൽ വില ഉണ്ടാവുകയുള്ളൂ.
ഹൈ ഈൽഡും അല്ല, ശരാശരി ഈൽഡ്, ശരാശരി അതുപോലെ തന്നെ തോട്ടം വളരെ ചെലവ് കുറച്ചുള്ള രീതിയിലുള്ള പരിചരണമാണ്. അപ്പൊ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വളപ്രയോഗ രീതി, അതിനെ കുറിച്ച് ഈ കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിന് എന്താണ് പറയാം? കൃഷി രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞങ്ങള് കൃഷിക്കാരെ സത്യത്തിൽ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഈ നിലവിൽ ഞങ്ങളുടെ മണ്ണിൽ എന്തെല്ലാം മൂലകങ്ങൾ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്, അതേതിൻ്റെ അളവ് ഏതൊക്കെയാണ് കൂടുതലുള്ളത്, ഇതറിയാനൊരു മണ്ണ് പരിശോധനാ ലാബ് ഞങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ ഇല്ലാത്തതിൻ്റെ വലിയ പ്രതിസന്ധി നേരിടുന്ന 10-30 കിലോമീറ്റർ അകലെ മേലാടുംപാറ അല്ലെങ്കിൽ ശാന്തംപാറ ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് മണ്ണ് പരിശോധിക്കാനുള്ള സംവിധാനമുള്ളത്. ഇത് തൊട്ടടുത്ത് നമ്മുടെ കൃഷിഭവൻ വഴി ആ സൗകര്യം ഒക്കെ ലഭ്യമായാൽ കൃഷിക്കാർക്കേറെ പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂടുതലാണോ, അതെ പൊട്ടാഷ്യൻ്റെ അളവ് കൂടുതലാണോ, ഏതിൻ്റെ അളവാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ ഉള്ളതെന്ന് അറിയാതെ കൃഷിക്കാർ പലപ്പോഴും ഈ നൈട്രജൻ മണ്ണിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ആ പ്രദേശം നൈട്രജൻ കൂടുതലടങ്ങിയ വളം പിന്നെയും മേടിച്ചു കൊണ്ടു നിന്നിടും. അങ്ങനെ വരുമ്പോഴത്തേന് ഈ തേലച്ചെടികളെല്ലാം പലവിധ പലവിധ പ്രശ്നങ്ങളും ബാധിക്കുകയാണ്. അഴുകൽ പോലുള്ള നൈട്രജൻ കൂടുതലുള്ള അതിനകത്ത് ചാണകം കൂടുതൽ വാരിയിട്ട് കഴിഞ്ഞാൽ അന്നേരം തട്ടം മറിഞ്ഞ് പറഞ്ഞ് പോകുന്ന സംവിധാനമുണ്ട്. അതുകൊണ്ട് ശാസ്ത്രീയമായൊരു കൃഷി രീതിയിലേക്ക് കൃഷിക്കാർക്ക് ഇപ്പോഴും കടക്കാമല്ലോ, പലവിധ ക്ലാസ്സുകളെല്ലാം കിട്ടാറുണ്ട്, ഈ പോലും അതിനുള്ള സൗകര്യങ്ങളില്ലാത്തതിൻ്റെ പ്രശ്നം കൃഷിക്കാർ നേരിടുന്നുണ്ട്. അപ്പോൾ മണ്ണ് ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചിട്ട് കുറവുള്ള മൂലങ്ങൾ തന്നെ അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ്, ഒരുപാട് നമുക്ക് പണച്ചെലവ് അതുപോലെ തന്നെയുള്ള ചെലവ് കുറയ്ക്കാം, ചെലവ് കുറയ്ക്കാം, ഏലത്തിന്റെ രോഗങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലേ? എനിക്കിവിടെ ഏലത്തിൽ നിന്ന് മാത്രമല്ല വരുമാനം, കൊടിയുണ്ട്, ഏലത്തിൻ്റെ ഇടയ്ക്കുള്ള മരം വഴിയെല്ലാം കൊടിയിട്ടുണ്ട്. ഇത് പന്നീർവണ്ണം എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട കൊടിയാണ്, അതുണ്ട്, കരിമുണ്ടയുണ്ട്, ചെങ്ങന്നൂരുണ്ട്, അങ്ങനെ വിവിധ ഇനങ്ങൾ. കൂടാണ്ട് വാഴ, കദളി വാഴയുണ്ട്. ഈ കൊടിയൊക്കെ ഒരു 9 വർഷം പഴക്കമുള്ള കൊടിയാണ്, പന്നീർവൺ ഇനത്തിലാണ്. ആ നിൽക്കുന്നത് കരിമുണ്ട ഇനമാണ്. ഈ പന്നീർവണ്ണിന് ഇത് നല്ല വീരമുണ്ട്, നല്ല ഈൽഡുണ്ടല്ലേ? ആ നല്ല ഈൽഡുണ്ട്. കൊടിക്കും ഈ ഏലത്തിന് അഴുകൽ സംഭവിക്കുന്ന പോലെ അഴുകൽ സംഭവിക്കാറുണ്ട്. ഈ വർഷം ഒത്തിരി കൊടികൾ നല്ല കായായിട്ട് നിന്ന കൊടികൾ മൊത്തം അഴുകി തഴച്ചടി പോയിട്ടുണ്ട്. ദ്രുതവാട്ടം പോലെ അഴുകലാണ് ചൂട് ബാധിക്കുന്നത്. നല്ല കരിമുണ്ട കൊടിയായിരുന്നു, ചെറു കരിമുണ്ട എന്ന് പറയും. അത് എൻ്റെ മുളകെല്ലാം അഴുകൽ ബാധിച്ച് ചാടി ആ കൊടി നശിച്ചു പോയതാണ്. ഈ രീതിയിലാണ് ഈ ഒത്തിരി കൊടി സീസണിൽ പോയിട്ടുണ്ട്. കരിമുണ്ടയ്ക്കും പന്നീർവണ്ണിനും ചെങ്ങന്നൂരിനും എല്ലാം ഇത് ബാധിച്ചിട്ടുണ്ട്. ഏലത്തോട്ടത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ കൗതുകം കദളി വാഴ കൃഷിയാണ്. കൃഷി ഏലത്തിനിടയ്ക്ക് ഒരു 4 ഏലത്തിനിടയ്ക്ക് ഒരു വാഴ വെച്ചാൽ ആ ഏലത്തിന് ദോഷമാണെന്നാണ് പറഞ്ഞത്. വേരൂലി ഉൾപ്പെടെയുള്ള കീടങ്ങള് വാഴയെ ആക്രമിക്കുന്നത് ഏലത്തിന് ദോഷമാണെന്ന് പറയുന്നത് അങ്ങ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കൃഷി മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള കാരണം? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ 10 അടി അകലത്തിലൊക്കെ ഏലം വെച്ചേക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് വരുന്നിടത്ത് കദളി വാഴ ഇരിക്കും. മറ്റു വാഴകൾ വെച്ചപ്പോൾ ഞാലിപ്പൂവിനൊക്കെ വെച്ചപ്പോൾ ആണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേട് ഏലത്തിന് കേട് ബാധിക്കാറുണ്ട്. കദളി വാഴയെ സംബന്ധിച്ചാൽ അത്തരം കേടുകളില്ല. ഇതിന് ചീക്ക് രോഗം വളരെ കുറവാണ്. അഥവാ ഒരു ചൂട്ടയിൽ ഒന്നോ രണ്ടോ ഇതിന് ചീക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയും ഭാഗം കുത്തി കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്ന വാഴയ്ക്കും ആ കേട് ബാധിക്കില്ല. പിന്നെ ഒരു നല്ല വരുമാന മാർഗമാണ്. ഇതിൻ്റെ വിത്തൊക്കെ എവിടെ നിന്നാണ് നമുക്ക് ശേഖരിക്കാൻ കഴിയുന്നത്? നമ്മുടെ ലോകമാണെന്ന് പറഞ്ഞു ചിലപ്പോൾ അങ്ങനെ ഒരു വിത്ത് ആവശ്യം വന്നാൽ നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? അതിനെ കുറിച്ച് എന്താണ് പറയുക? കത്തളി വാഴയുടെ വിത്ത് എന്ന് പറഞ്ഞാൽ ഇത് ബൾക്കായിട്ട് ഏത്തവാഴ വിത്ത് ലഭ്യമാവുന്ന പോലെ അങ്ങനെ കിട്ടാറില്ല. ഇച്ചിരി കൂടുതൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരുടെ അടുത്ത് മാത്രമേ ഈ വിത്തുകൾ കിട്ടാറുള്ളൂ. പല പ്രേക്ഷകർക്കും ഇതിങ്ങനെ ഒരു കൗതുകമൊക്കെ തോന്നി, ഒരു വിത്ത് ചോദിച്ചാൽ അങ്ങനെ കൊടുക്കാൻ കഴിയും. നമ്മുടെ ഏലത്തിനിടയ്ക്കുള്ള കദളി വാഴ കൃഷിയെ കുറിച്ച് സാധാരണ കർഷകരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? നമ്മള് ഏലം 10 അടി അകലത്തിലാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് കദളി വാഴ വെക്കാം. ഈ കദളി വാഴ വെച്ചാൽ ഒരു ആദ്യത്തെ കൊല കഴിഞ്ഞ് ഇതിന് വിത്തുകൾ ചെനപ്പ് കിട്ടും. ആ ചെനപ്പ് കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ വിത്തുകൾ അതേ നിർത്താതെ നോക്കണം. ഒറ്റ വിത്തുകൾ കൂടെ സപ്പോർട്ടീവായിട്ട് നിർത്താവും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഏലത്തിൻ്റെയൊക്കെ കൂടുതൽ ഷെയ്ഡ് വരുമ്പോൾ ഏലത്തിൻ്റെ ചിപ്പ് കുറയും. അപ്പോൾ ആ ഏലത്തിന് ദോഷം ചെയ്യുകയും ചെയ്യരുത്. നമുക്കിതിൽ നിന്ന് ശരാശരി 2 കൊല കിട്ടത്തക്ക രീതിയിൽ ആ രീതിയിൽ ഇത് ക്രമീകരിച്ച് പോകണം. പോകാൻ ചെറു വിത്തുകൾ വരുന്ന വെട്ടി നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ പിരിച്ചു കൊടുക്കുക. പിരിച്ചു കൊടുക്കുന്നതാണ് മറ്റുള്ള ആളുകൾക്ക് ആരെങ്കിലും കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ആ കരുത്തും കൂടെ നിൽക്കുന്ന വാഴയ്ക്ക് ആ കരുത്തുണ്ടാവും. ഇത് വിത്ത് നട്ടു കഴിഞ്ഞാൽ എത്ര നാളുകൾ കൊണ്ട് ഇത് കൊലയ്ക്ക് നമുക്ക് വിളവെടുക്കാൻ കഴിയും? ഒരു 12 മാസം 13 മാസത്തിനുള്ളിൽ വിളവിലേക്ക് എത്തിക്കാം. സാധാരണ വാഴ അത് തന്നെ. കദളി വാഴ അതിൻ്റെ വിത്ത് വെക്കുമ്പോഴുള്ള വളപ്രയോഗ രീതികൾ, അത് പരിചരിക്കേണ്ട രീതികൾ, ഏലത്തിൻ്റെ ഇടയ്ക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാം? കദളി വാഴയൊക്കെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കൃഷിക്ക് വളപ്രയോഗം ഒന്നും ചെയ്യുന്നില്ല. കുമായ വിട്ട് പഴവത്ത് വെക്കുന്നു, അതിൻ്റെ വീട്ടിൽ കുമായം തൊള്ളുക എന്നുള്ള ഒരു പണിയേ ഉള്ളൂ. പിന്നെ ഏലത്തിൻ്റെ ഒക്കെ നമ്മൾ ചെയ്യുന്ന ജൈവവളങ്ങൾ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ഇത്
വലിച്ചെടുത്തായിരിക്കും ഇത് വളരുന്നെന്ന് തോന്നും. ഒരു വളവും ചെയ്യാതെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. വളം ചെയ്താൽ ചെയ്യുന്ന വിളകൾ 20 കിലോയ്ക്ക് മേളി വരും. ഇതൊക്കെ ഒരു ശരാശരി 8 കിലോ 10 കിലോ ആ രീതിയിൽ വരുന്ന കൊലകളാണ് നമ്മുടെ അടുത്തുള്ള. പിന്നെ ഇതിനെ നല്ല വിപണിയിൽ ചില സമയത്ത് നല്ല മാർക്കറ്റാണ്. ഈ കഴിഞ്ഞ 2 മാസത്തിന് മുന്നേ ഓണത്തിന് 117 രൂപ വരെയും കൃഷിക്കാരന് ലഭ്യമാണ്. 1 കിലോ കദലിക്ക കൊടുത്തു കഴിഞ്ഞാൽ 117 രൂപ വരെ മാർക്കറ്റ് വന്നിരുന്നു. പൂജാ സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഇത്. അതിനനുസരിച്ചുള്ള ഒരു തൃശ്ശൂര് അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലേക്ക് കൊല്ലം ജില്ലയിലേക്കുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെയാണ് ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് കൂടുതലും കരുപ്പാറുള്ളത്. അപ്പൊ വിപണന കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരാം, അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. നമ്മുടെ പരിസരത്ത് തന്നെയുള്ള ചില കച്ചവടക്കാരുണ്ട്. ഇപ്പൊ പഴയവിടുതിയായാലും ബാക്കാ സിറ്റിയിലായാലും അവിടെ രണ്ട് കച്ചവടക്കാരുണ്ട്. അവര് എന്തേരെ കദലിക്കലോ ആണെങ്കിലും അവരെടുത്തോളൂ. സന്തോഷം, ഒരുപാട് നന്ദിയാണ്. ഇവിടെ ചെറുപ്പക്കാര് പൊതുസമൂഹം കാണുന്ന ഒരു വലിയ നേതാവിന്റെ മകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള ആളുകളെയൊക്കെ ആളുകൾ വിലയിരുത്താറുണ്ട്. അവരൊന്നും സാധാരണ വലിയ കാര്യമായിട്ട് കൃഷി സ്ഥലത്തിറങ്ങി പണിയുന്ന ആളുകളല്ല, അല്ലെങ്കിൽ വൈറ്റ് കോളർ എന്നൊക്കെ ഉള്ള രീതി പൊതുസമൂഹം കാണുന്നതാണ്. സമൂഹത്തെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എക്കയുടെ മകൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയന്റെ അനിഷേധ്യനായിട്ടുള്ള നേതാവായിരുന്നു ദീർഘകാലം. എക്കയുടെ മകന് കൃഷിയുടെ 25 വർഷക്കാലമായിട്ട് സമ്മിശ്ര കൃഷി, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏലം കൃഷി തന്നെ, അതിൽ നല്ല അനുഭവപാരമ്പര്യമുള്ള ഒരേ രീതിയിൽ കൃഷി ചെയ്ത് വിജയിച്ച സന്തോഷിന്റെ വിലയേറിയ സമയമാണ് CDvlog പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളോട് പങ്കുവെച്ചത്. ഏതായാലും ഈ കൃഷി അറിവിന് CDvlog പേരിൽ അങ്ങേക്ക് ഒരുപാട് ഒരുപാട്